കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി AJ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. AJ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഒട്ടുപാറ. ഫോൺ നമ്പർ 6282021099. ഞങ്ങൾ ക്ഷമിക്കുന്നു. അവനോടൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പറയ താറാന്നൊക്കെ ഇവിടുന്ന് പോവില്ല. വരവൂരിൽ വൈദ്യുതി കെണിയിൽ അകപ്പെട്ട് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വരവൂർ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടുവാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ച സംഭവത്തിലാണ് നടപടി. പ്രദേശവാസിയായ സന്തോഷിനെയാണ് എരുമപ്പെട്ടി പോലീസ് പിടികൂടിയത്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സഹോദരന്മാരായ കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ, സഹോദരൻ അരവിന്ദാക്ഷൻ എന്നിവരെ പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പാടശേഖരത്തിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്. നരഹത്യയ്ക്കാണ് പ്രതി സന്തോഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങള് ദേശവാളം പഞ്ചായത്ത് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ഞാനും ഈ കേസും കൊണ്ട് ഒരു 35 വർഷത്തെ ബന്ധമാണ്. അയ്യപ്പൻ വിളക്ക് കല ഇതിൽ, പിന്നെ പാർട്ടിപരമായിട്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടായാലും മൂപ്പര്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ, അനിയൻ, എല്ലാ സ്ഥാനത്തും നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും, പിന്നെ ഞങ്ങളുടെ തലശ്ശേരിയുടെ ഒരു മൂപ്പര് വരൂർ പഞ്ചായത്തിലെ പണ്ട് കല്യ തലശ്ശേരിയുടെ ജീവൻ്റെ ജീവനാണ്. അവിടെ കുഞ്ഞു കുട്ടി മുതൽ വലിയ ആൾക്കാർക്ക് ഞങ്ങൾ അവനിങ്ങനെ സംഭവിച്ചത് അത് ഏതാ അതിൻ്റെ പ്രതികൾ വെച്ചാൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെ അവസാനിച്ചാലും ഞങ്ങൾ സമരം ചെയ്യും. കെ.സി. അരവിന്ദാക്ഷൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ.സി. ഈ നാടിൻ്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് വളരെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത്തരം വിയോഗം അതിൻ്റെ പിന്നിലുള്ള ഏത് ശക്തികളാണെങ്കിലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും അതിനെ സഹായിച്ച അതിനോടൊപ്പം നിന്ന കൂട്ടുപിടികളായ ആളുകളെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം. തീർച്ചയായും അത് കണ്ടെത്തുന്നവരെ തന്നെ അതിൻ്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങളെല്ലാവരും ഈ നാട് ഒത്തൊരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. VCV News, Wadakkanchery.